ഹായ് വെൽക്കം ടു ഫിംഗർ മാജിക്. ഞാൻ ഇന്ന് 5 മിനിറ്റ് ക്രാഫ്റ്റ്സിലെ വൈറലായിട്ടുള്ള വാലന്റൈൻസ് ഡേ ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അത് ഇട്ട് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് ബോക്സും കൂടി റെഡിയാക്കുന്നുണ്ട്. അതിന് ഞാനൊരു ഐസ്ക്രീം ബോക്സും പിന്നെ ഇതുപോലത്തെ ത്രെഡാണ് എടുത്തേക്കുന്നത്. കോട്ടൺ ത്രെഡോ മൈക്രേം ത്രെഡോ ഉപയോഗിക്കാം. ബോക്സിലോട്ട് ഞാൻ നേരിട്ട് ഫെവിക്കോളിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേന വെച്ച് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ പശയിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലോട്ട് നേരെ ആ ഡിസൈനിൻ്റെ മുകളിലോട്ട് ഈ മാക്രേം ത്രെഡ് അല്ലെ കോട്ടൺ ത്രെഡ് ഒന്ന് ഡിസൈൻ പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിഡിലോട്ടിനൊരു ഹാർട്ട് ഷേപ്പിലൊരു ഡിസൈൻ ചെയ്തിട്ട് ഈ ത്രെഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒന്ന് വൈറ്റ് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഐഡിയലി ഡീകൂപ്പേജ് ടിഷ്യൂ ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഡീകൂപ്പേജ് ടിഷ്യൂ ഒരു 200 to 300 rupees നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ A4 സൈസിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ മോട്ട് പഡ്ജ് പോളിഷ് അടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു പ്രിൻറ്റഡ് ലുക്ക് തന്നെ വരും. ഡീകൂപ്പേജിൻ്റെ അത്രയും ഇഫക്റ്റ് വന്നില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. പിന്നെ ഈ റൈൻ സ്റ്റോണൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. മോൾ ഭാഗത്ത് ആ കോട്ടൺ ത്രെഡിൽ ഞാൻ ഗോൾഡൻ പെയിൻറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ലിഡ് തുറക്കുന്നിടത്ത് തന്നെ ഞാൻ രണ്ട് മിറർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിഡ് ഇതുപോലെ തുറക്കാനായിട്ട് അവിടെ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ടേപ്പിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാനുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡൻ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഹാക്കാണ്. ഇത് മാച്ച് ബോക്സ് തീപ്പെട്ടിയുടെ ഉള്ളിൽ ഞാൻ പുറത്തായിട്ട് ഞാൻ ചോക്ലേറ്റ് കവർ ഡയറി മിൽക്കിൻ്റെ കവറാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഈ ഇതുപോലത്തെ മാച്ച് ബോക്സാണ് എടുത്തിട്ടുള്ളത്. പെയിൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ഒട്ടിച്ചോ ഭംഗിയാക്കി എടുക്കാം. അതിൽ ഞാനൊരു ഹാർട്ട് ഷേപ്പ് കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പ്രിങ്ങും കൂടെ വേണം. സ്പ്രിംഗ് അകത്ത് ഫെവിക്കോൾ SR ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ബോക്സ് ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ക്രേപ്പ് പേപ്പറിൽ നമ്മളിതുപോലൊരു വിശറി പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വെറുതെ ഞൊറിഞ്ഞെടുത്തതേ ഉള്ളൂ. എന്നിട്ട് നടുഭാഗം തമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒരു പ്രാവശ്യം ഒരെണ്ണം ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ മറ്റേ സൈഡിലും കൂടെ വയ്ക്കാനുണ്ട്. ഇപ്പം രണ്ടെണ്ണം വെച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഗിഫ്റ്റ് ബോക്സിന് നല്ല ഷൈനിങ് ഉണ്ട്. ചിലവൊന്നും ഇല്ല. ഇതാ പോപ്പ് ഓഫ് ചെയ്ത് വരുന്നതാണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ അറ്റത്തായിട്ടൊരു ഹാർട്ട് ഷേപ്പ് ഞാനത് കട്ടിയുള്ളൊരു പേപ്പറിൽ ഹാർട്ട് വെട്ടിയെടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലിറ്ററൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. റെഡ് ഗ്ലിറ്ററും ഗോൾഡൻ ഗ്ലിറ്ററും ഒട്ടിച്ചു കൊടുത്തിട്ട് അത് ഫെവിക്കോൾ SR വെച്ചാണ് ഞാൻ ഒട്ടിച്ചത്. ഗ്ലൂഗൺ വെച്ച് വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ ഈ തീപ്പെട്ടിയുടെ മുകളിൽ ചോക്ലേറ്റിൻ്റെ കവർ വെച്ചാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ബോക്സ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി സൈഡിൽ ചെയ്തിരിക്കുന്ന തിളക്കമുള്ളത് ഗിഫ്റ്റ് പേപ്പറാണ്. ഗിഫ്റ്റ് പേപ്പർ ഒട്ടിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൻ്റെ പണി. അപ്പോൾ ഫസ്റ്റ് ഹാക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഹാക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹാക്ക് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഗിഫ്റ്റ്. എല്ലാവർക്കും ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെടും. പിന്നെ ബോക്സ് ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഹാക്ക് നമ്പർ 2. ഇത് 5 മിനിറ്റ് സ്ക്രാപ്പിലുള്ളൊരു ഹാക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാം. ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഐറ്റമാണ് 5 മിനിറ്റ് സ്ക്രാപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള 3 കളറിലുള്ള പേപ്പർ എടുക്കുക. ഇതുപോലെ സാരി മടക്കുന്ന പോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കിയെടുക്കുക. മിഡിൽ ഭാഗം ഒന്ന് പിടിച്ചിട്ട് രണ്ട് സൈഡിലോട്ട് മടക്കി കൊടുക്കണം. അതായത് പോലെ പിടിച്ചിട്ട് മടക്കി കൊടുക്കുക. മുമ്പ് നേരത്തെ ചെയ്ത പോലെ പിങ്ക് ക്രേപ്പ് പേപ്പർ ചെയ്ത പോലെ തന്നെ മടക്കിയെടുക്കുക. ആ നടുഭാഗങ്ങൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കണം. നടുഭാഗങ്ങൾ തമ്മിൽ ഫെവിക്കോൾ വെച്ച് തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുത്ത്. എന്നിട്ട് ഇതാണ് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ അകത്തേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. ഇതുപോലെ ഒട്ടിക്കുക. അതിപ്പോൾ തുറക്കുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. അതാണ് ഈ റൗണ്ട് പേപ്പർ എടുത്തതിനുള്ള പ്രത്യേകത. സ്ക്വയർ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് മറ്റേതുപോലെ ഒരു വീശറി പോലെയാണ് കിട്ടുന്നത്. ഇതാ അപ്പോൾ 3 എണ്ണം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ തുറക്കുമ്പോൾ 3 ഹാർട്ട് അകത്ത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ ഗ്രീറ്റിംഗ് കാർഡ് പുറത്ത് സാധാ വെള്ള കട്ടിയുള്ള പേപ്പറിൽ ചോക്ലേറ്റ് കവർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് താഴെയായിട്ട് ഒരു ലേസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറും വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു വിഷിംഗ് കാർഡാണ്. വെഡിങ് ആനിവേഴ്സറിക്കോ വാലന്റൈൻസ് ഡേ കാർഡായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. നല്ല ഭംഗിയുണ്ടാവും.
പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് കാർഡാണ്, അല്ലാതെ വെറുതെ കൈ പോയി വാങ്ങിക്കുന്ന കാർഡല്ല കേട്ടോ. ഈ രണ്ട് ഗിഫ്റ്റ് ഐറ്റംസും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കാണാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് യൂസ് ചെയ്യാം. പേരൻസിനൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റായിട്ട് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാം, വാലന്റൈൻസ് ഡേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ യൂസ്ഫുൾ ആണ്. സക്സസ്ഫുൾ ഹാക്സ് ആണ് ഇത് രണ്ടും. ഇനി അടുത്ത ഹാക്സുമായിട്ട് വരുന്നത് വരെ ബൈ. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ.